എട്ട് മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ട് കണ്ടെത്തി നീക്കം ചെയ്തിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, എന്തായാലും വോട്ടെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എന്താണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്? രണ്ട് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജിയിൽ എത്തിയിരുന്നത്. ഒന്ന് ഷാഫി പറമ്പിൽ സമർപ്പിച്ച വടകര മണ്ഡലത്തിലെ കള്ളവോട്ട് ആരോപണം, ഒപ്പം തന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടവർ നൽകിയിരുന്ന ഇരട്ട വോട്ട് ആരോപണം. ഈ രണ്ട് ഹർജികളിലുമാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരിക്കുന്നത്. ഈ വടകര ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 3431 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും അത് നീക്കം ചെയ്തു എന്നുമാണ്, 3431 ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അടൂർ പ്രകാശ് നൽകിയ ഹർജിയിൽ 439 എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ കൂടുതൽ എണ്ണം ഇരട്ട വോട്ടുകൾ അവിടെ കണ്ടെത്തിയെന്നും അത് നീക്കം ചെയ്തു എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് നടത്തും എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിലുള്ളത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനാണ് തങ്ങൾ പരമാവധി ശ്രമിക്കുന്നത്. ഹർജികൾ തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കും, ആവശ്യമായ എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ ഹർജികൾ ഉച്ചയ്ക്ക് ശേഷം വെക്കേഷൻ ബെഞ്ച് പരിഗണിക്കും. രജനി. ശരി ജോഷി.